രാഘവന്റെ നെഞ്ചിൽ കുത്തേറ്റാൽ കെ പി സി സി പ്രസിഡന്റിന് വേദനിക്കുമോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂർ ഡി സി സിയുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചാ വിഷയം ഇതാണ് കൂത്തുപറമ്പിൽ കോൺഗ്രസുകാർ പൊതുജനത്തിൽ നിന്നും പിടിച്ചെടുത്ത ഹൈസ്കൂളിന്റെ നടത്തിപ്പ് ശരിയല്ലെന്ന് പറഞ്ഞ് കോടതി വിധിച്ചപ്പോൾ ആ വിധിക്ക് കാരണഭൂതനായ ഡി സി സി സെക്രട്ടറി സത്യൻ നരവൂരിനെ കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിക്കൊണ്ട് ജനറൽ സെക്രട്ടറി ലിജു നൽകിയ കത്താണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും വിവിധ മതവിശ്വാസികളുമായി കുറച്ചുപേർ ചേർന്ന് രൂപീകരിച്ച ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആ സൊസൈറ്റി നടത്തി വന്നിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് തൊണ്ണൂറുകളിൽ സാവധാനം കോൺഗ്രസിന്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നത് അന്ന് സുധാകരന്റെ പാർശ്വവർത്തിയായ ആർ കെ രാഘവൻ എന്ന ഒരു ലോക്കൽ കോൺഗ്രസ് നേതാവിനെ ഇതിന്റെ ചുമതലകളേൽപ്പിച്ച് സ്കൂൾ മാനേജരായി നിയമിച്ചു ആർ കെ രാഘവന്റെ മുഴുവൻ പ്രവൃത്തികളും അഴിമതിയും നിയമവിരുദ്ധവുമാണെന്ന ആരോപണം ഒടുവിൽ പരാതിയും പരി പരിദേവനവുമായി കോടതിയിലും എത്തി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് കണ്ടെത്തിയ വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് കോടതിയും അഭിപ്രായം പറഞ്ഞത് ഇതാണ് സുധാകരനെ പ്രകോപിക്കാൻ കാരണം അക്കാലത്തെ പൗരപ്രമ പ്രമുഖരായ വിവിധ സമുദായക്കാരാണ് ഈ ഹൈസ്കൂളിന് അടിത്തറപ്പാക്കിയത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന കൂത്തുപറമ്പിനെ വിദ്യാഭ്യാസം നൽകി ഉദ്ധരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിതമായ ഈ സ്കൂളിൽ ഇന്ന് പഠിപ്പിക്കുന്നത് അഴിമതിയും കെടുകാര്യസ്ഥതയും അധികാര ദുർവിനിയോഗവുമാണ് പന്തനായി കുഞ്ഞിക്കണ്ണൻ എന്ന സ്വാതന്ത്ര്യ സമരസേനാനി മലബാർ സിംഹം എന്നറിയപ്പെട്ടിരുന്ന കുഞ്ഞുമായ ഹാജി സാമുവൽ അരോണ എന്ന വ്യവസായി പ്രമുഖൻ ശ്രീനിവാസ് അയ്യർ എന്ന അഭിഭാഷകൻ എന്നിവരെല്ലാം ചേർന്നാണ് ഈ സ്കൂൾ കെട്ടിപ്പടുത്തത് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ തൊണ്ണൂറ് വരെ നടത്തിപ്പുകാരുടെ കയ്യിൽ നിന്ന് പണം മുടക്കി വളരെ മാന്യമായി നടത്തിക്കൊണ്ട് പോന്നിരുന്ന ഈ സ്കൂളിന്റെ നടത്തിപ്പ് വി പി ജി നമ്പ്യാർ എന്ന അഭിഭാഷകന്റെ മേൽനോട്ടത്തിൽ എത്തിയപ്പോഴാണ് പ്രശ്നങ്ങളും തുടങ്ങുന്നത് തുടക്കത്തിൽ നൂറ് രൂപ അംഗത്വ ഫീസ് ഉണ്ടായിരുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിൽ അംഗത്വ ഫീസ് അയ്യായിരം രൂപയാക്കി ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പുതിയ അംഗങ്ങളെ ചേർത്തു അതിൽ ഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരും ആർ എസ് എസ് അനുഭാവികളുമായിരുന്നു ഇതോടൊപ്പം ഇതിനെ തുടക്കമിട്ടവരെ ഏതാണ്ട് പൂർണമായി ഒഴിവാക്കുകയും ചെയ്തു ഏതാണ്ട് ഇതേ കാലയളവിലാണ് ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കോൺഗ്രസ് പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം എടുക്കുന്നത് എൺപതുകളുടെ ആദ്യകാലങ്ങളിൽ ഇന്ദിരാഗാന്ധിയെ ഭാരതക്ഷി എന്ന് വിളിച്ച അതേ സുധാകരനാണ് യാതൊരു എളുപ്പമില്ലാതെ അതേ ഇന്ദിരാഗാന്ധി നയിച്ചിരുന്ന കോൺഗ്രസിൽ അംഗത്വം എടുത്തത് തൊണ്ണൂറ്റിയഞ്ചിൽ പുതുതായി അംഗത്വം കൊടുത്ത മുന്നൂറ്റി അംഗങ്ങൾക്ക് മെമ്പർഷിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പകരം ക്രമനമ്പർ ആയിരുന്നു അംഗത്വം സത്യത്തിൽ നിയമസാധുതയില്ലായിരുന്നു ആ പ്രവൃത്തിക്ക് ആരും അതിനെ അന്ന് ചോദ്യം ചെയ്തിരുന്നില്ല എന്നാൽ ഇത് ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ് രണ്ടായിരത്തോടു കൂടി കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഭരണസമിതി പിടിച്ചെടുത്തു അതിനെ സഹായിച്ചതാകട്ടെ അവിടുത്തെ ആർ എസ് എസ് നേതൃത്വവും രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അവിടെ നടന്ന അഴിമതികളെയും അധികാര ദുർവിനിയോഗത്തെയും പറ്റി സത്യൻ നരവൂർ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു കോടതി നിർദ്ദേശം അനുസരിച്ച് വിദ്യാഭ്യാസ സെക്രട്ടറി വിഷയം പഠിക്കുകയും മാനേജരെ പിരിച്ചുവിടുകയും ഡിഒക്ക് ചാർജ് കൊടുക്കുകയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന സത്യൻ നരവൂർ രണ്ടായിരത്തി പതിനെട്ടിലാണ് കോടതിയെ സമീപിക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ കോടിക്കണക്കിന് രൂപയാണ് അന്നത്തെ സ്കൂൾ മാനേജർ അഴിമതിയിലൂടെ തട്ടിയെടുത്തതെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലും നിയമനത്തിനായി വലിയ തുകകൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പലരുടെയും വരുമാനമാർഗം അടഞ്ഞതാണ് സത്യൻ നരവൂരിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമെന്നാണ് കരക്കമ്പി ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന കോടതി വിധി പ്രകാരം വിദ്യാഭ്യാസ സെക്രട്ടറി നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഡിഒഎയെ ചാർജ് ഏൽപ്പിച്ചതെങ്കിലും അഴിമതിയും അധികാര ദുർവിനിയോഗവും അടക്കം വിദ്യാഭ്യാസ സെക്രട്ടറി കണ്ടെത്തിയ മുഴുവൻ കാര്യങ്ങളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ഇതോടെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് ഹാലിളകിയതും അതിന് കാരണഭൂതനായ സത്യൻ നരഹൂരിന് പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തത് സുധാകരൻ കെ പി സി സി പ്രസിഡന്റായതോടുകൂടി കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ സഹകരണ ആശുപത്രിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മമ്പറം ദിവാഹരനെ ആദ്യം പുറത്താക്കി മമ്പറം ദിവാകരന്റെ സത്യത്തിൽ അതൊരു ആവശ്യവുമായിരുന്നു കോൺഗ്രസുകാർ ഒന്നടങ്കം ആദരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയെ ഭാരത ഏഷ്യ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവനെ കൈപിടിച്ചു കർണാകരന്റെ അടുത്തെത്തിച്ച മമ്പ്രത്തിന് ഇത്രയെല്ലാം വന്നുള്ളൂ എന്ന് കരുതി നമുക്ക് ആശ്വസിക്കാം പാർട്ടിക്കുള്ളിൽ കോൺഗ്രസുകാരൻ നടത്തുന്ന അഴിമതികളോ അധികാര ദുർവിനിയോഗങ്ങളോ പുറത്തു പറയാൻ പാടില്ലെന്ന അലിഖിത നിയമം ലംഘിച്ച് അതെല്ലാം തുറന്നു കാണിച്ചാൽ എല്ലാവരുടെയും അനുഭവം ഇതായിരിക്കുമെന്ന് സുധാകരൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇത് കോൺഗ്രസ്സുകാരുടെ സൊസൈറ്റി അല്ല കോൺഗ്രസുകാർ കൈയ്യൂക്ക് കൊണ്ട് അതിൽ അധിനിവേശം നടത്തിയവരാണ് ഇവിടെ മറ്റൊരു സംശയം കൂടിയുണ്ട് കെ സുധാകരൻ തൊണ്ണൂറിൽ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത് സത്യം നരവൂർ തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കെ പ്രവർത്തിച്ച് പാർട്ടിയിൽ വന്ന ആളാണ് അങ്ങനെ നോക്കുമ്പോൾ സുധാകരനേക്കാൾ സീനിയറാണ് സത്യൻ നരവൂർ മാത്രമല്ല കണ്ണൂരിലുള്ള മുഴുവൻ കോൺഗ്രസ്സുകാരും പാർട്ടിയിൽ സുധാകരനേക്കാൾ സീനിയറാണ് ഇത്തരത്തിൽ ഓരോരുത്തരെ തെരഞ്ഞുപിടിച്ച് പുറത്താക്കിയാൽ സുധാകരന് പാർട്ടിയിൽ സീനിയോറിറ്റി ലഭിക്കുമെന്ന ചിന്താഗതിയായിരിക്കും നാട്ടിലുള്ള മുഴുവൻ കോൺഗ്രസുകാരെയും വെറുപ്പിച്ചിട്ട് സുധാകരൻ ജയിച്ചത് എങ്ങനെയാണെന്ന ചോദ്യവും മുന്നിൽ വരുന്നു മാർസിസ്റ്റുകാരുടെ അഴിഞ്ഞാട്ടം കണ്ട് വളർന്ന കണ്ണൂരിലെ കോൺഗ്രസ്സുകാർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആരെയും മുഖം നോക്കാതെ ജയിപ്പിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് അത് കോൺഗ്രസിന്റെ മാത്രമല്ല സാധാരണക്കാരന്റെയും നിലനിൽപ്പിന്റെ ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രത്യേക സാഹചര്യത്തിൽ സുധാകരൻ എന്നല്ല ഏത് കുറ്റിച്ചൂൽ മത്സരിച്ചാലും കോൺഗ്രസുകാർ മുൻ വൈരാഗ്യങ്ങളെല്ലാം മാറ്റിവെച്ച് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി രംഗത്തിറങ്ങും ആ ബലഹീനത മുതലെടുത്താണ് സുധാകരൻ അവിടെ ആളുകളിക്കുന്നത് സുധാകരൻ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് സ്ഥാനാർത്ഥിയുടെ മുഖമല്ല മറിച്ച് കൈപ്പത്തി എന്ന ചിഹ്നമാണ് ഓരോ കോൺഗ്രസ്സുകാരുടെയും ഒപ്പം മാർസിസ്റ്റ് ഇതര ചിന്താഗതിക്കാരുടെയും മനസ്സിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം വ്യക്തമാക്കണം സ്വന്തം പാർട്ടിക്കാരൻ നടത്തിയ കൊള്ളയും അഴിമതിയും പുറത്തു കൊണ്ടുവന്ന കോൺഗ്രസ് നേതാവിനെ പുറത്താക്കാൻ ചങ്ങൂറ്റം കാണിച്ച കെ പി സി സി പ്രസിഡന്റിനും മറ്റു നേതാക്കന്മാർക്കും ഇനി കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ അഴിമതിയെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുണ്ടോ